ഹലോ ഹായ് ഞാൻ ഷമീം. ഞാനിപ്പം രാവിലെ തന്നെ ഇറങ്ങിയിട്ട് നമ്മളെ മാർക്കറ്റിലേക്ക് പോവാണ്. എന്താ പറഞ്ഞാൽ അവിടുന്ന് നമുക്ക് മട്ടണും ഇതൊക്കെ വാങ്ങാണ്ട് വാങ്ങുന്ന എന്താന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട് വരുന്നുണ്ട്. എന്നുവെച്ചാല് കോളേജിലെ ജൂനിയർ ആയിരുന്നു, പക്ഷെ അതിനേക്കാളും ഉപരി എന്റെ കൂടെ ദുബായിലൊക്കെ പിന്നെ ഒരുമിച്ചുണ്ടായിരുന്നതാണ്. അപ്പൊ കുറെ വർഷങ്ങൾക്ക് ശേഷം തോന്നുന്നു ഞാൻ ഇപ്പൊ കാണുന്നത്. ഞാൻ ദുബായ് വിട്ടിട്ട് ഓൾമോസ്റ്റ് ഒരു 8 വർഷം കഴിഞ്ഞു. അപ്പോ അവനും ഫാമിലിയൊക്കെ വരുന്നുണ്ട്. അപ്പോ അവർക്ക് വേണ്ടിട്ട് കുറേ സാധനമൊന്നും ഇല്ല, കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാക്കുക. അപ്പോ അതിൽ മട്ടൺ ഉണ്ടാക്കണം. ഞാൻ ഇപ്പൊ അവനെ വിളിക്കും, മട്ടൺ കഴിക്കുമെന്നുള്ള എനിക്ക് ഓർമ്മയില്ല. അവന്റെ വൈഫ് അപ്പൊ മട്ടൺ കഴിക്കണം, മട്ടൺ വാങ്ങണം, അതേപോലെ തന്നെ ചിക്കൻ വാങ്ങണം, പിന്നെ ബീഫ് ഉണ്ടെങ്കിൽ ബീഫും വാങ്ങണം. അങ്ങനെ ഈ മൂന്ന് ഐറ്റം വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാം. ഷുക്സ് വിളിക്കുന്നുണ്ട്, ഞാനിപ്പോ അങ്ങോട്ട് വിളിച്ചിരുന്നു, അപ്പൊ കിട്ടിയില്ല. ഹലോ, ആ നീ എവിടെ? വീട്ടിലാ? എവിടെ വീട്ടിലാ? ആ അപ്പൊ വൈകുന്നേരം മറക്കണ്ടേ? വൈകുന്നേരം വരുന്നത് മറക്കണ്ട. ആ പിന്നെ മട്ടൺ ഞാൻ ലൊക്കേഷൻ അയക്കാം. ആ ഓക്കെ. പിന്നെ അല്ല, നീ മട്ടൺ കഴിക്കൂലേ, നീയും വൈഫും? ആ ഓക്കെ ഓക്കെ, അതറിയാൻ വേണ്ടി ആണാ. ഓക്കെ ശരി ശരി ശരി. ആണോ? അത് ശരി, എന്നാ ശരി. ഓക്കെ, നമ്മള് സാധനമൊക്കെ വാങ്ങി, പിന്നെ മട്ടൺ ബീഫ് ചിക്കനൊക്കെ വാങ്ങി, എന്നിട്ട് തക്കാളി മുട്ട പാല് ഇങ്ങനൊക്കെ വാങ്ങി ഇനി ഫ്ലാറ്റിലേക്ക് എത്തി കേട്ടോ. അപ്പോ എന്താ, മട്ടൺ ബിരിയാണി ആയിരിക്കും അധികം വെക്കാം. നിങ്ങളുടെ ഈ റെസിപ്പിയിലും അത് തന്നെ ആയിരിക്കും അധികം കാണാം. നമുക്ക് നോക്കാം, എന്തായാലും ആ നോക്കട്ടെ. അവിടെ എത്തിയിട്ട് ഓൾക്കും എന്താണ് സജഷൻ എന്നുള്ളത് നോക്കാം. അപ്പൊ ഇതാ നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട്. ഓ, രണ്ടും കാർട്ടൂൺ കാണുന്നത് അല്ലേ? ആ ഹാ, ഉറങ്ങണീട്ടോ. പല്ലേച്ചിട്ടില്ല. പിന്നെ മുഖം കഴുകിയില്ല. ആ എന്നാൽ രണ്ടും ആദ്യം പോയി പല്ലേക്ക് പല്ലേച്ചിട്ട് ബാക്കി ചായ കുടിക്കലുണ്ട് ബാക്കി കേട്ടാ. ഞാൻ വരുമ്പോഴത്തേക്ക് കെട്ടോള് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ വാഷിംഗ് മെഷീൻ എല്ലാം അലക്കി എടുത്തു വെക്കുകയാണ്. ഇത് അതോടൊപ്പം തന്നെ മൾട്ടി ടാസ്ക് ആണ്, തൊട്ടിപ്പുറത്തുനിന്ന് ഇതാ ദോശയും. ചായ റെഡി. ആ നല്ല മത്തി കണ്ടില്ലേ, ഇതൊരു സ്പെഷ്യൽ സാധനം കേട്ടോ മത്തിയുടെ. എന്തായാലും നാസിക്കണം. അത് ദോശ കൂട്ടിട്ട്, നേരത്തെ കണ്ട ദോശ കൂട്ടിട്ട്. അപ്പൊ ഉള്ളി നല്ല സ്ലൈസ് ചെയ്തെടുക്കാം കേട്ടോ, നല്ല നേരിയതാക്കിട്ട് തന്നെ എടുക്കണം. നമ്മളെ ഈ ബിരിയാണിക്ക് കുക്കർ എടുത്തിന് കേട്ടോ. കുക്കറിലേക്ക് പിന്നെ ഗീ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. നമ്മളെ മട്ടൻ്റെ ഫാറ്റിനനുസരിച്ച് ചെയ്ത് കൊടുത്തത്. ഇപ്പം ഇതാ 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു. ആ ഗീയോടൊപ്പം തന്നെ സൺഫ്ലവർ ഓയിലും ഒഴിക്കണം കേട്ടോ. അതും 2 ടേബിൾ സ്പൂൺ എടുത്ത് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് പട്ട, ഏലക്കായി, ഗ്രാമ്പു, ഒരു 5 ഏലക്കായി, അതുപോലെ തന്നെ ഒരു 5-8 ഗ്രാമ്പു പട്ട ഇതൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ അരിഞ്ഞു വെച്ച ഉള്ളി കേട്ടോ, വളരെ നൈസായിട്ട് അരിഞ്ഞു വെക്കണം. അത് 3 ഉള്ളിയാണ്, ഒരു മീഡിയം സൈസ് 3 ഉള്ളി കേട്ടോ. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മട്ടൺ എന്ന് പറയുന്നത് ഏകദേശം 900 ഗ്രാം 850-900 ഗ്രാമിന് എടുത്തിട്ടുണ്ട്. 850 ഗ്രാമിന് കൂട്ടിയാൽ മതി. അപ്പോൾ ഉള്ളി വളരെ നൈസായിട്ടായിരിക്കണം. നല്ല സ്ലോലി ഫ്ലെയിം കുറച്ച് വെക്കാം. നമുക്ക് സ്ലോലി ഒന്ന് ഒരു ഗോൾഡൻ ബ്രൗൺ ആണെന്ന് വരുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഉള്ളി നല്ല ഇതേപോലെ ഇങ്ങനെ ബ്രൗൺ ആയി കിട്ടിയതിന് ശേഷം നമുക്ക് അടുത്ത മട്ടൺ ഇതിലേക്ക് ആഡ് ചെയ്യാം. മട്ടൺ ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ മട്ടൻ്റെ ഫാറ്റ് ഉണ്ടോ, കുറച്ച് ഫാറ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടാവും, ഈ 2 സാധനം മാത്രം. ബാക്കിയെല്ലാം ഇതാ ഇങ്ങനത്തെ പീസസ് ആക്കിയിന്. എല്ലുള്ള പീസും എല്ലില്ലാത്ത പീസും എല്ലാം ഉണ്ട് കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഓളി റെഡി കേട്ടോ. ഇതാ മട്ടൻ്റെ നമ്മുടെ പീസിൻ്റെ കളേഴ്സൊക്കെ ഒന്ന് മാറി വന്നത് കണ്ടില്ലേ. ഇങ്ങനെ മാറി വരുമ്പോൾ ബാക്കിയുള്ള സാധനം നമുക്ക് ആഡ് ചെയ്യാം. ഇതാ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളി, കുറച്ച് അധികമൊന്നുമില്ല, ഒരു 7-8 വെളുത്തുള്ളിയും അതിനണക്കായിട്ടുള്ള ഇഞ്ചിയും ഇട്ടു. രണ്ടും ഒന്നിച്ച് ചതച്ചെടുത്തു കേട്ടോ, വെള്ളമൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ പച്ചമുളകും ഒരു 4-5 എണ്ണം ഇതേപോലെ ഇങ്ങനെ ഹാഫാക്കി മുറിച്ചത്. ഇതാ തക്കാളി, 2 തക്കാളിയാണ് അതിങ്ങനെ സ്ലൈസ് ചെയ്ത് എടുത്തത്. ഞാനിത് ശരിക്കും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ്റെ അടുത്ത് ചോദിച്ച് കണ്ട് പഠിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് അവരുടെ ഓതൻറ്റിക് തന്നെ ഓതൻറ്റിക് റെസിപ്പിയാണ്. ഇതേപോലെ ഞാൻ ചിക്കനും മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാനി തന്നെയാണ് എനിക്ക് ഇതിൻ്റെ നല്ല നല്ല അടുത്തൊരു ഷെഫാണ് ഇതിൻ്റെ റെസിപ്പി പറഞ്ഞു തന്നെ കേട്ടോ. ഇപ്പോൾ തൈര് നിങ്ങളിപ്പോൾ കണ്ടതില്ലേ, അത് നന്നായി ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കാൻ. 2 ടേബിൾ സ്പൂണാണ്, പുളിയില്ലാത്ത തൈരായിരിക്കണം ഇതിൽ ഉപയോഗിക്കേണ്ടത്.
ആ രണ്ട് ടേബിൾ സ്പൂൺ നന്നായി മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒന്ന് ഇതിലേക്ക് മിക്സ് ചെയ്യാം. അപ്പൊ മല്ലിച്ചപ്പും പൊതിനും ഇപ്പൊ ഇട്ടിട്ടുണ്ട്. അതൊരു കൈപ്പിടിയാണ് ഇട്ടത് കേട്ടോ. പിന്നെ ഇടേണ്ടത് ഇത് പ്രൂൺസ് അതല്ലെങ്കിൽ ആലു ബുഖാറ എന്ന് പറയും പാകിസ്ഥാനി ഇതിൽ. എന്തായാലും പ്രൂൺസ് നമ്മുടെ പ്ലം ഉണ്ടല്ലോ, പ്ലം ഇങ്ങനെ ഈ ബ്ലാക്ക് ആകുന്നതിന് തൊട്ട് മുമ്പ്, ഡ്രൈ ആക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഏകദേശം ഒരു ഗോൾഡൻ കളറിൽ ഉണ്ടാവും. അത് നമ്മളിവിടെ പിന്നെ ഇന്ത്യയിൽ എവിടെ കണ്ടിട്ടില്ല അധികം. അപ്പോൾ ഗൾഫിലൊക്കെ കിട്ടും. ഞാൻ മുമ്പ് ഗൾഫിൽ നിന്ന് അവിടുന്ന് ഒമാനിൽ ചെയ്യുമ്പോൾ റെസിപ്പി ചെയ്യുമ്പോൾ ആ സാധനം കിട്ടിയത്. അപ്പോൾ ആ സാധനം ഗൾഫിലുള്ളവർക്ക് കിട്ടുകയാണെങ്കിൽ അത് ഇടാം. നാട്ടിലുള്ളവർ നമ്മുടെ പ്രൂൺസ് ഡ്രൈ പ്രൂൺസ് ഇട്ടാലും മതി. അതല്ല റിയൽ ഫ്രഷ് പ്ലം ആണെങ്കിൽ പ്ലം ഇട്ടാലും മതി. പ്ലം ആണെങ്കിൽ ഒരു രണ്ടോ മൂന്നോ പ്ലം ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് നമ്മൾ പുളിവെള്ളം കേട്ടോ, വാളംപുള്ളി വെള്ളം അത് കേട്ടോ, അത് ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രൂൺസ് അല്ല എങ്കിൽ നിങ്ങൾ ബ്ലാക്ക് ബെറി, ഡ്രൈ ബ്ലാക്ക് ബെറി ഇട്ടാലും മതി, അതാലും കുഴപ്പമില്ല. ഞാൻ ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് പിന്നെ ഗരം മസാല, ഒരു കാൽ ടീസ്പൂണിൻ്റെ അടുത്ത് മഞ്ഞൾപ്പൊടി, ഒരു ഹാഫ് ടീസ്പൂണിൻ്റെ അടുത്ത് മല്ലിപ്പൊടി. നമ്മൾ സാധാരണ നാട്ടിലുള്ള ബിരിയാണികൾക്ക് ഞാൻ പൊതുവെ അങ്ങനത്തെ പൊടികളൊന്നും കുറവാണ്, പക്ഷെ പാകിസ്ഥാനി ബിരിയാണിയിൽ കുറച്ച് കുറച്ച് ചേർക്കണം. അതേപോലെ തന്നെ ഒരു ഹാഫ് ടീസ്പൂണിൻ്റെ അടുത്ത് നമ്മൾ കാശ്മീരി ചില്ലി. അത്രയും കുറച്ച് പൊടികൾ ഇടുള്ളൂ കേട്ടോ, അധികം ഒന്നും ഇടൂല. എന്നിട്ട് ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യാം. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മുടെ ആവശ്യത്തിന് അടക്കാതെ. ഞാനിപ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല, ഉപ്പ് ഇടാം. ഇത് കണ്ടില്ലേ, പിന്നെ മിക്സിങ്ങും കളേഴ്സൊക്കെ നല്ല കളേഴ്സ് അല്ലേ. അധികം ഉള്ളി തക്കാളികളൊന്നും കൂടുതലില്ല, അപ്പോൾ അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടാവാം. ആവശ്യത്തിന് അണക്കായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇത് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കണേ. പിന്നെ വെള്ളത്തിൻ്റെ അളവ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളെ കുക്കറിൽ എടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ വെള്ളം വേണം, ഇത്രയും കൂടെ വെള്ളം വേണം. ഇപ്പം ഞാൻ ആഡ് ഓൺ ചെയ്യുകയാണ് വെള്ളം. ഈ ലെവലിൽ വെള്ളം ആക്കിയിട്ട് നമുക്ക് കുക്കർ അടച്ചു വെക്കാം. ഇത് ഫുള്ള് കുക്ക് ചെയ്തെടുക്കുന്നില്ല, കുറച്ച് നമുക്ക് ഒരു 75% കുക്ക് ചെയ്യുന്നുള്ളൂ. ആ 75% കുക്ക് ചെയ്യാൻ നോർമലി ഞാൻ ഈ ഫ്ലെയിം കുറച്ചിട്ടാണ് വെക്കൽ. 25 മിനിറ്റ്സ് നമുക്കിത് കുക്കർ അടച്ചിട്ട് വെക്കാം. ലോ ഫ്ലെയിമിൽ 25 മിനിറ്റ്സാണ്. വിസിലടക്കം വെച്ചിട്ടാണ് വെക്കുന്നത്. വിസിൽ വെച്ചിട്ടുണ്ടേ. ഇത് ക്യാമറ ഞാൻ കാണിച്ചു തരാം. നമ്മൾ മസാലയുള്ള കുക്കർ അത് അവിടെ ഉണ്ട്. തൊട്ടിപ്പുറത്തുള്ള റൈസ് വെക്കാൻ വേണ്ടി വെച്ചതാണ്. അതിപ്പുറത്തുള്ള ബീഫ് വെച്ചതാണ്. നമ്മളെ പുറത്തുള്ള വ്യൂ കണ്ട, കിച്ചണിൽ നിന്ന് കാണുന്ന വ്യൂ ആണ്. നല്ല അപ്പാവിളൊക്കെ അതാ പറഞ്ഞു പോകും. നല്ല മഴക്കാറുമുണ്ട്. അതേപോലെ തന്നെ അങ്ങ് ആ ദൂരെ കാണുന്ന കൊടികുത്തി മല എന്ന് പറയും. അങ്ങ് ബാക്കിൽ അടിപൊളി വ്യൂ ആണ്. കണ്ടില്ലേ. പിന്നെ നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. ഓരോ ഓൾമോസ്റ്റ് ഇവിടെ എത്താറായി. നമുക്ക് ബാക്കി കുക്കിങ്ങിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ റൈസ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഗീ കൊടുക്കുന്നുണ്ട്, ഒരു 2 ടേബിൾ സ്പൂണ്. എന്നിട്ട് അതിലേക്ക് ചെറിയ ഇതാ ചെറിയൊരു പട്ട, അതേപോലെ തന്നെ ഒരു 6 ഏലക്കായ്, പിന്നെ അതേപോലെ തന്നെ ക്ലോവ്, ഒരു 5-8 ക്ലോവ്, പിന്നെ ഒരു കുറച്ച് കാഷ്യൂ, ഇതാ കാഷ്യൂ, ബേലീഫും. അപ്പോൾ ഇത് എല്ലാം ആയി സോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കാം. ഞാനിപ്പോൾ ഏകദേശം 3 കപ്പോളം റൈസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ റൈസിന് നമ്മൾ ഇത് പിന്നെ ദമ്മാക്കി എടുക്കുന്നതല്ല, ഇതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുത്തിട്ട് ഊറ്റിയെടുത്തിട്ട് നേരെ റൈസ് നമ്മുടെ ഇതിലേക്ക് ഇടുകയാണ്. അപ്പോൾ ഇതും റൈസും നമ്മളൊരു 70% കുക്ക് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് വെള്ളം അധികം ഒഴിക്കണം. നമ്മളിപ്പോൾ ഒരു ഗ്ലാസ്സിന് 2 ആണെങ്കിൽ ഒരു 2.5 ഒഴിച്ചാലും കുഴപ്പമില്ല. ആ 2.5 കണക്കാക്കിയിട്ട് ഒഴിക്കാം. ആവശ്യത്തിന് കണക്കായിട്ട് ഉപ്പിടാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ കുക്കർ ഒന്ന് തുറന്നു നോക്കാം. നമ്മളിതുവരെ തുറന്നിട്ടില്ല. ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. കണ്ടില്ലേ, അടിപൊളിയായിട്ടാണ് ദഹിയും ഫാറ്റും. ഓ സൂപ്പർ അല്ലേ. ചൂടാകുന്ന സമയത്ത് നമുക്ക് അരി ഇതിലേക്ക് ഇടാം. എന്നിട്ട് കുക്കായി വന്ന ഒരു 70% കുക്കായി കഴിഞ്ഞാൽ നേരെ സ്ട്രെയിറ്റ് ചെയ്ത് അങ്ങനെ എടുത്തിട്ട് ഇപ്പുറത്തേക്ക് ഇടും കേട്ടോ. അതുകൊണ്ട് ഇത് രണ്ടും അടുപ്പിച്ച് തന്നെ വെച്ചിന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ അരിൻ്റെ വെള്ളം തിളച്ചു, ഇതിൻ്റെയും തീ ഓൺ ആക്കിയിട്ട് തിളച്ചുകൊണ്ട് നിൽക്കുകയാണ്. ആ സമയത്ത് ഞാനെടുത്താം. ഇതാണ് നമ്മുടെ ബസ്മതി ലോങ് റൈസ് കേട്ടോ. ഇത് 1.5 മണിക്കൂറോളം വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഇടുന്നത്. വെള്ളത്തിൽ പൊതിർത്തി വെക്കണം. എന്നിട്ട് വെള്ളത്തിൻ്റെ അളവ് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷേ നമ്മളിത് ഊറ്റിയെടുക്കുകയാണ്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. കുറച്ച് കൂടുതൽ വെള്ളം ഇടണം, 2-2.5 കപ്പെങ്കിലും 1 കണക്കാക്കിയിട്ട് ഇടണം. നമ്മൾ റൈസ് ഇങ്ങനെ ഇടയിലൊന്ന് എടുത്തു നോക്കാം. അപ്പോൾ സൈഡിൽ നിന്നാണോ ബ്രേക്ക് ആകുന്നത് അതോ നടു നിന്നാണോ ബ്രേക്ക് ആകുന്നത് നോക്കാൻ. സൈഡിൽ നിന്നാണ് ബ്രേക്ക് ആകുന്നതെങ്കിൽ കുറച്ചുകൂടെ കുക്കാവാനുണ്ട് പൊട്ടുന്നത്. ആ അപ്പോൾ കുറച്ചുകൂടെ കുക്കാവാനുണ്ട്. നമ്മൾ റൈസ് ഏകദേശം ആയിട്ടുണ്ട്. ഇത് ഇതിങ്ങനെ വെള്ളത്തിൽ നിന്ന് തന്നെ എടുക്കാൻ, ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഊറ്റി
നേരെ നമ്മൾ ഇതാ ഈ കുക്കറിലേക്ക് ഇടാണ് കേട്ടോ. അത് കണ്ടില്ലേ, ഇവിടുന്ന് ഇങ്ങനെ വെള്ളം ഊറ്റിയിട്ട് നേരെ അങ്ങനെ ഡയറക്റ്റ് ഇതാ വെടയിലൊന്ന് പച്ചമുളക് ഇതൊക്കെ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ കുറച്ച് പിന്നെ പൊതീന ഇല, പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഗരം മസാല, വേറെ ഒന്നും വേണ്ട. പിന്നെ എന്നിട്ട് പിന്നെ റൈസ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഇടയിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഗീ അങ്ങനത്തേത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. എൻ്റെ ഇപ്പോൾ ഓൾറെഡി നല്ല ഈ എന്താ പറയുക നല്ല നെയ്യുണ്ട്, അതുകൊണ്ട് അധികം ഗീ ഇട്ട് കൊടുക്കുന്നില്ല. ഇതിൻ്റെ മുകളിലേക്ക് ഒന്നും കൂടെ റൈസ് ഇട്ട് കൊടുക്കാം. ആക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ ഒരു മനുഷ്യൻ കയറി വന്നിട്ടുണ്ട്. എനിക്കൊന്നും പറയണ്ട, നീ കളിക്കല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരാള് ദുബൈയിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അപ്പൊ ഇത് അവന്റെ രണ്ട് ചോട്ട അതാണ്. അപ്പൊ ഫൈനലായിട്ടുള്ളതിൽ ടോപ്പിൽ നമ്മള് പിന്നെ ഇതാ കുറച്ച് ഗരം മസാല ഇട്ടു. വേറെ ഒന്നും വേണമെന്നില്ല, ഗീ ഉണ്ടെങ്കിൽ ഗീ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഒരു 20 മിനിറ്റ് നമുക്കിതൊന്ന് പിന്നെ സ്ലോ കുക്ക്. ഇതിന്റെ അടിയിൽ നിങ്ങൾക്ക് എന്താ പറയാ വേറെ തകിട് എന്തെങ്കിലും വെക്കാണ്ടെങ്കിൽ അങ്ങനെ വെക്കാം. വളരെ സ്ലോലി ഇതിപ്പോൾ ഞാൻ കുക്കർ അടച്ചു വെക്കും, പക്ഷെ വിസിൽ ഒന്നും ഇട്ട് വെക്കൂല. ജസ്റ്റ് ഒരു 20 മിനിറ്റ് വളരെ സ്ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ റൈസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതാ വളരെ സോഫ്റ്റ് ആണ് സാധനം, ഇതാ കണ്ടില്ലേ. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് തട്ടുകയാണേ, ഇതാ നല്ല സോഫ്റ്റ് ആണ്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നല്ല മണം കേട്ടോ. അടിയിൽ നിന്ന് മസാല ഉള്ളത് എടുത്തിട്ട് നമ്മൾ ആ പ്ലെയിൻ വൈറ്റ് റൈസ് ഇല്ല, അത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമ്മൾ നേരിയ നേരിയ ചട്ടകം തന്നെ ഉപയോഗിക്കണേ. ഈ രീതിയിൽ നമ്മളിതാ റൈസ് എല്ലാം സെറ്റായി. ഇതാ മീറ്റ് നന്നായി കുക്കായിട്ടുണ്ട്, നല്ല മസാലയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടേക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ബീഫുണ്ട്. ബീഫ് അടിപൊളി സാധനമാണ്, ചെറിയ ഉള്ളി ഇട്ടിട്ട് ചെയ്തതാണ്. പാകിസ്ഥാനി ടൈപ്പ് മട്ടൺ ആണ്. എന്ത് ഒന്നുകൂടെ പറ ഒന്നുകൂടെ പറ നിങ്ങൾക്ക് ഈ ബീഫിന്റെ റെസിപ്പി വേണമെങ്കിൽ ഞാൻ പിന്നീട് ഒരു ദിവസം ചെയ്യാം കേട്ടോ. ഇതിപ്പോ ഞാൻ ചെയ്തിട്ടില്ല, റെസിപ്പി ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ബാക്കി ഇതാ ഇവിടെ ബിരിയാണി ഒക്കെ, ഇതാ ചിക്കൻ ഉണ്ട്. ചിക്കൻ്റെ റെസിപ്പി വേറൊരു ദിവസം അപ്ലോഡ് ചെയ്യുക. ആ പൊറോട്ട ആയിരുന്നു അല്ലേ. റൈസ് നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ, വെയിറ്റ്ലെസ് വെയിറ്റ്ലെസ്. ആ ആ ഒരു പാറ്റേണിലാണ്. അതിൻ്റെ കൂടെ ഇതാ കുറച്ച് വെയിറ്റ് ഉള്ള റൈസ് രണ്ടും കൂടെ മിക്സ് ചെയ്യും. എന്നാലും ഇതൊരു മസാല ഉള്ള സാധനമാണ്, നമുക്ക് ആ ഫ്ലേവർ അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. ആ കഴിച്ചിട്ട് പോലെ. അപ്പൊ എന്താ കഴിച്ചിട്ട് നിങ്ങൾക്ക് രണ്ടാൾക്കും എന്താ ഫീൽ ചെയ്ത? ബിരിയാണി ഒന്നും പറയാനില്ല, നല്ലൊരു മൈൽഡ് ഫ്ലേവർ. നമ്മള് അവിടുന്ന് ഒക്കെ കഴിക്കുന്ന ഒരു ഒരു പാകിസ്ഥാനി ബിരിയാണിയുടെ നല്ലൊരു ടച്ച് ഉണ്ട്. പിന്നെ നല്ല കുക്ക്ഡ് ആണ് റൈസ്, എന്നാലും അതിലിങ്ങനെ ഒട്ടി പിടിക്കുന്നുണ്ട്, നല്ല ഇതായിട്ട് കിട്ടുന്നുണ്ട്. എന്താ പറയാ, ഇഷ്ടപ്പെട്ടോ? എന്റെ ഫുഡൊക്കെ കുക്ക് ചെയ്യാറുണ്ട്, എന്റെ എന്തൊക്കെ രണ്ടു മൂന്നാണ് കുക്ക് ചെയ്യുന്നത് അല്ലേ. അത് ചെയ്തിട്ടുണ്ടല്ലേ. അപ്പൊ നമുക്കെന്നാ പിന്നെ ഇതെല്ലാരും ട്രൈ ചെയ്യ്, ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്ക്. ഞാനീ പറഞ്ഞ അതേപോലെ തന്നെ നിങ്ങൾ പ്രൂൺസിന്റെ പ്രൂൺസ് യൂസ് ചെയ്യുക, അതല്ലെങ്കിൽ വേറെ പ്രൂൺസിന്റെ തന്നെ ഞാൻ ആലു ബുഹാറ എന്നുവെച്ചാൽ അത് ഒരു സാധനമുണ്ട് ഇതിൽ ആഡ് ചെയ്ത ആലു ബുഹാറ എന്ന് പറയാം. നമ്മളെ പ്ലം ഏകദേശം ഒന്ന് ഉണക്കി എടുത്ത ഒരു സാധനമുണ്ട്. അപ്പൊ അത് ഇവിടെ കിട്ടൂല, നാട്ടിലില്ല. അതിന് പകരമാണ് പ്രൂൺസ് ആഡ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ബ്ലാക്ക്ബെറിയോ അങ്ങനെ അതിന് ആഡ് ചെയ്യാം. വളരെ മൈൽഡ് ആയിട്ടുള്ള ഒരു ഫ്ലേവേഴ്സ് തന്നെയാണ് ഇതിലുള്ളത്. റൈസ് ഭയങ്കര സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പൊ എല്ലാവർക്കും നമുക്ക് ഇവിടുന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോ നമ്മൾ ആ ലാസ്റ്റത്തെ ഡയലോഗ് എന്തെങ്കിലും നേരത്തെ പറഞ്ഞു പറഞ്ഞല്ലോ. അതെ അതെ. അപ്പൊ ഓക്കെ.